സൗദി അറേബ്യയിലെ നിയമത്തിനെയും വിധിയെയും പുച്ഛിച്ചു കൊണ്ട് ഒരു വാർത്താസമ്മേളനം ബോച്ചെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഈ നിയമത്തെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും അദ്ദേഹത്തിന്റെ അറിവിലേക്കായി ദയവായി ആരെങ്കിലും എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ കുട്ടി മരണം അടഞ്ഞത്. പക്ഷെ അതിന്റെ ഫാദർ അവിടെ അറബി എഴുതി കൊടുത്തത് ഇത് കൊലപാതകം എന്ന് എഴുതി കൊടുത്തു. ഗൾഫിലൊക്കെ അത്രയുള്ളോ, എന്താണോ സ്പോൺസർ എഴുതി കൊടുക്കണേ അത് തന്നെയാണ് വിധിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോയി. അത് 18 വർഷമായി സൗദി ജയിലിൽ കുടുങ്ങി ഇപ്പോൾ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എന്റെ നാട്ടുകാരനായ റഹീമിന്റെ മോചനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ വർഷങ്ങളോളമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരയായ വ്യക്തിയുടെ കുടുംബം പറഞ്ഞ 35 കോടി രൂപ കളക്ട് ചെയ്യുവാൻ വേണ്ടി ഒരുപാട് സംഘടനകൾ വർഷങ്ങളോളമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ കാശാണ് ഇതുവരെ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് എന്നാണ് അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ വധശിക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയായപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂരും അദ്ദേഹത്തിന്റെ ഫാൻസും കൂടി ചേർന്ന് ഒരു സംഖ്യ ഇതിലേക്ക് വേണ്ടി നിക്ഷേപിക്കുകയും തുടർന്ന് ഒരു യാചന യാത്ര സംഘടിപ്പിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അവർ ഈ കലക്ഷന് വേണ്ടി ഈ പൊരിവെയിലിൽ ഇറങ്ങി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പരിപാടിക്ക് ഒരുപാട് ആളുകൾ കൈനീട്ടി സ്വീകരിക്കുകയും ഒരുപാട് പേർ കാശ് കൊടുക്കുകയും മാനസികമായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടുകൂടെ തന്നെ ഒരുപാട് ഒരുപാട് ആളുകളും സംഘടനകളും ഒരുപാട് ജീവൻ കാരുണ്യ പ്രവർത്തകരും ഇതിലേക്ക് ഇറങ്ങി ഒരുപാട് കലക്ഷൻ എടുക്കുന്നുണ്ട്. എല്ലാം റഹീമിനെ മോചിപ്പിക്കണം, അദ്ദേഹത്തിന്റെ ഉമ്മയിലേക്ക് ജീവനോടുകൂടെ അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കണം എന്ന ഒരേ ഒരു തീരുമാനത്തിൽ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലും ഈദിന്റെ ദിവസങ്ങളിലും ഒരുപാട് സുഹൃത്തുക്കൾ ഇതിലേക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട സക്കാത്തിന്റെ കാശും അതുപോലുള്ള ജീവൻ കാരുണ്യത്തിന് വേണ്ടി കൂടുതൽ ദൈവപ്രീതി ലഭിക്കുന്ന മാസമായ റമദാൻ മാസത്തിൽ കൂടുതൽ സംഖ്യ കൊടുത്ത് കാരുണ്യ പ്രവർത്തനത്തിനെ സഹായിച്ചു കൊണ്ടിരുന്നു. പ്രത്യേകിച്ചും റമദാൻ മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇസ്ലാം മതവിശ്വാസികൾ പഴയതുപോലെയുള്ള ഒരു തള്ളിക്കയറൽ ഇനി ഉണ്ടാവാൻ പൊതുവെ ചാൻസ് കുറവാണെന്നുള്ളതാണ് ഒരു വാസ്തവം. എങ്കിലും എല്ലാവരും കൈകോർത്ത് അദ്ദേഹത്തെ സഹായിക്കണം, എല്ലാവരും അദ്ദേഹത്തെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, എല്ലാവരും കൈകോർത്ത് അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത്രയും സെൽഫ് പ്രവർത്തി ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. ഒരുപക്ഷെ അദ്ദേഹം അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഫാൻസും അറിഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനു മുന്നേ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, റമദാനിന്റെ അവസാന ദിവസങ്ങളിൽ ഈ റഹീമിന്റെ മോചനത്തിന് വേണ്ടി എന്നാലാവുന്ന കാശ് ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ബോച്ച ഇറങ്ങിയതിന് ശേഷമാണ് ഈ പ്രവർത്തനം ഒന്ന് ഉഷാറായത് എന്നുള്ള സത്യം ആര് മറച്ചു വെച്ചാലും ശരി, അത് മാത്രമാണ് സത്യം. പക്ഷേ ബോച്ചയുടെ ഒരു വീഡിയോയിൽ, ഈ കാണിക്കുന്ന വീഡിയോയിൽ, അദ്ദേഹം വളരെ സൗദി അറേബ്യയുടെ നിയമത്തിനെ പറ്റി, സൗദി അറേബ്യയെ പറ്റി ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് കാരണം ദയവായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി, സൗദി അറേബ്യയിലെ നിയമം, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രത്തിലെ നിയമങ്ങൾ അറബി എഴുതി കൊടുക്കുന്നത് പോലെയാണ് കേസ് വരുന്നതും അതേപോലെയാണ് വിധി വരുന്നതും എന്ന് പ്രതിപാദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ബോബി ചെമ്മണ്ണൂർ മനസ്സിലാക്കേണ്ടത് ആ പറഞ്ഞത് അങ്ങേയറ്റം തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാനിതിനെപ്പറ്റി പറയുന്നത് ആദ്യമായി തന്നെ ഞാൻ സൗദിയിൽ എത്തുന്നത് ഒരു കോടതിയിലുള്ള സൗദിയുടെ സ്പോൺസർഷിപ്പിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജഡ്ജി അബ്ദുൽ അമീനുമായി ഞാൻ ഒരുപാട് അടുപ്പത്തിലായിരുന്നു. പല സംശയങ്ങളും ഞാൻ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാൻ സൗദിയിൽ വന്ന് കുറച്ച് കഴിഞ്ഞ സമയത്താണ് ബാഗിനടിയിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് ട്രാവൽസുകാർ കൊടുത്ത ബാഗുമായി സൗദിയിൽ വന്ന് ഇറങ്ങിയ ഒരു മലയാളിയെ പിടിക്കപ്പെടുകയും അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത ഒരു വിധി ഇവിടെ നടക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഈ ജഡ്ജിയുമായി ചർച്ച ചെയ്ത സമയത്ത് സൗദി അറേബ്യയിൽ വിധി എങ്ങനെ വരുന്നു, ജഡ്ജി എങ്ങനെ വിധിക്കുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. നമ്മൾ കാണുന്ന വിധിയോ വിധി പ്രസ്ഥാനമോ നിയമ നടപടിയോ ഒന്നുമല്ല സൗദി അറേബ്യയിൽ നടക്കുന്നത്. ഇവിടെ അബ്ദുറഹീമിനെ പറ്റി പറയുകയാണെങ്കിൽ, അവൻ സ്വയം മനസ്സിൽ നിന്നും അവൻ ഞാനൊരു കുറ്റവാളിയാണെന്ന് തോന്നിയതിന് ശേഷം ഈ ജഡ്ജിക്ക് മുന്നാലെ അവൻ ആ സത്യം തുറന്നു പറയുമ്പോൾ, ആ കുറ്റം ഏറ്റു പറയുമ്പോൾ മാത്രമാണ് ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ വന്ന് ഞാൻ അവനെ കൊന്നു എന്ന് പറഞ്ഞാൽ നേരെ കുറ്റത്തിന് ജഡ്ജി ഒരിക്കലും വിധിക്കുകയില്ല. ഒരുപാട് പ്രാവശ്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയെ പല പ്രാവശ്യം അവന് ക്ലാസ് എടുത്തു കൊടുക്കും.
അവൻ നിരപരാധിയാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരുപാട് പഴുതുകൾ ജഡ്ജിമാർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. നിരപരാധിയാണെന്ന് ജഡ്ജിക്ക് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ നിരപരാധിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പല വഴികളും ഇവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഈ ജഡ്ജി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് ജഡ്ജിക്ക് മനസ്സിലാകുമ്പോൾ, മനസ്സിലായി തുടങ്ങിയാൽ, ഈ ചെയ്ത കുറ്റത്തിന് വേണ്ടി ഈ ഭൂമിയിൽ വെച്ച് താൻ അത് ഏറ്റുപറഞ്ഞ് അതിൻ്റെ ശിക്ഷ ഏറ്റ് വാങ്ങിയാൽ നാളെ പരലോകത്ത് നീ രക്ഷപ്പെടും എന്നുള്ള ശരിക്കുള്ള കാര്യങ്ങൾ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു പക്ഷേ ഈ കോടതിയിൽ നിന്നും നീ രക്ഷപ്പെട്ടു പോയാൽ കളവ് പറഞ്ഞതിനടക്കം നീ മരിച്ചു ചെന്ന് മാസറയിൽ, അതായത് പാരത്രിക ലോകത്തേക്ക് നീ സന്ദർശിക്കപ്പെടുമ്പോൾ അവിടെയുള്ള വിധി നിനക്ക് ഭയാനകമായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ശിക്ഷ ഇവിടെ തന്നെ വെച്ച് നീ അനുഭവിക്കുകയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ ദൈവം നിനക്ക് ഇതിനുള്ള പ്രതിഫലം തന്നേക്കാം. അതുകൊണ്ട് സ്വയമായി ചിന്തിച്ചുകൊണ്ട് സത്യം തുറന്നു പറയുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇവർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിനോടുകൂടെ തന്നെ അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, എങ്ങനെയാവണം ജീവിതം, എങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനുവേണ്ടി പ്രായശ്ചിത്തം എങ്ങനെ ചെയ്യണം, ഇതെല്ലാം അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് സ്വമേധയാ കുറ്റം ചെയ്താൽ അതിന് ശിക്ഷ ഏറ്റുവാങ്ങണം, എങ്കിലേ എനിക്ക് പാരത്രിക ജീവിതം ശരിയായ രൂപത്തിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ, എങ്കിലേ തൻ്റെ നാഥൻ്റെ മുന്നിൽ കൈകൾ കൂപ്പിക്കൊണ്ട് എന്നിൽ തെറ്റ് സംഭവിച്ചു പോയി, എന്നോട് പൊറുക്കണം എന്ന് അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം സ്വയമായി മനസ്സിലാക്കിയതിന് ശേഷം, സ്വന്തമായി കൊണ്ട് അവർ ചെയ്ത കുറ്റം ഏറ്റുപറഞ്ഞതിന് ശേഷം, ഈ ഏറ്റുപറഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു ജഡ്ജി സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്ന് ദയവായി എൻ്റെ ബോബി ചെന്മണ്ണൂർ, എൻ്റെ ബോച്ചെ സാർ മനസ്സിലാക്കുക. വീണ്ടും നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞതിന് ശേഷം അവർ ഉടനടി അത് ജഡ്ജി വധശിക്ഷയ്ക്ക് വിധിക്കുക അല്ല ചെയ്യുന്നത്. ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകൾ അവർ സ്വീകരിക്കും. നമ്മൾ പറയുന്നത് കളവാണോ, അല്ലെങ്കിൽ ഒരുപക്ഷെ മാപ്പ് കിട്ടും എന്ന പ്രതീക്ഷയിൽ നമ്മൾ രക്ഷപ്പെടുവാൻ വേണ്ടി, ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഉണ്ടാക്കി പറയുകയാണോ, ഇതെല്ലാം ശാസ്ത്രീയപരമായി വളരെ ഈസിയായി മനസ്സിലാക്കുവാനുള്ള ശാസ്ത്രീയ വിദ്യ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ സൗദി അറേബ്യയിൽ നിലവിലുണ്ട്. വെറുതെ പുറമേ നിന്ന് എന്തെങ്കിലും പറയുകയല്ല ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി വിശദമായി നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സത്യം മനസ്സിലാക്കുക, എൻ്റെ ബോബി സാർ ഒന്ന് മനസ്സിലാക്കുക, ഒരിക്കലും ഒരു നിരപരാധിയെ വധശിക്ഷയ്ക്ക് സൗദി അറേബ്യയിൽ വിധിക്കാൻ വളരെ 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 അപൂർവമാണ്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ടു പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ നിരപരാധിയാണെന്ന് തെളിയിക്കുവാൻ ഈ പ്രതിക്ക് ഒരിക്കലും കഴിയാറില്ല. നിരപരാധിയാണ് എന്ന് തെളിയിച്ച് അവർ രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ടി ഒരുപാട് അവസരം സൗദി അറേബ്യ അവർക്ക് കൊടുക്കുന്നുണ്ട്, ജഡ്ജിമാർ അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ പല ചതിയിലും നമുക്ക് അത് തെളിയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ സങ്കടത്തോടെയാണെങ്കിലും ജഡ്ജിമാർക്ക് ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടി വന്നിരുന്നത്. അത് തീർത്തും മനസ്സിലാക്കണം. 99.9% നിരപരാധികൾ സൗദി അറേബ്യയിൽ ശിക്ഷിക്കപ്പെടുന്നില്ല, പ്രത്യേകിച്ചും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ സാർ ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾ പടർത്തിക്കൊണ്ട് പത്രസമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടാതിരിക്കാൻ ദയവായി അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങയെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും ഓപ്പണായി സംസാരിക്കുകയും താനൊരു സത്യസന്ധനും വളരെ നല്ലവനും ആണെന്ന് ഒരിക്കലും പറയാതെ താൻ മഹാപോക്കാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കൈനീട്ടിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വാരിക്കൂരി നിങ്ങൾക്ക് സംഭാവന നൽകുന്നത് നിങ്ങളുടെ ശുദ്ധ മനസ്സിൻ്റെ തെളിവാണ്. നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പരസ്യത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ജനങ്ങൾ പറയുന്നുണ്ടെങ്കിലും രണ്ട് കൈകളും നീട്ടിക്കൊണ്ട് താങ്കളുടെ ഈ പ്രവൃത്തിക്ക് ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം സത്യമാണ്. അതിലും കൂടുതലായി നിങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് റഹീമിൻ്റെ ഈ അവസ്ഥ എല്ലാവരും അറിയുന്നു എന്നുള്ളതും ഒരു പരമസത്യമാണ്. അതുകൊണ്ട് ദയവായി എനിക്ക് ഒന്നേ അപേക്ഷിക്കുവാനുള്ളൂ, താങ്കൾ സൗദി അറേബ്യയുടെ നിയമത്തിൻ്റെ ഇത്തരത്തിൽ അബദ്ധമായ പ്രസ്താവനകൾ ദയവായി നിങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത്. സത്യം എന്താണെന്ന് മനസ്സിലാക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, 100% റഹീം കുറ്റക്കാരനാണ്, നിരപരാധിയാണെന്ന് അവന് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു കൊലപാതകം ചെയ്തു, അത് ഒളിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ തന്നെ ക്രിമിനൽ കുറ്റം കൂടുതലായിട്ട് വരികയാണ്. ഒരുപക്ഷെ അങ്ങനെ കയ്യബദ്ധം സംഭവിച്ചതായിരുന്നു എങ്കിൽ, അദ്ദേഹം നേരിട്ട് അത് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലാതെ ഒരുപക്ഷെ ചെറിയ ഒരു എമൗണ്ട് കൊണ്ടിട്ട് അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നേനെ. സൗദി ഗവൺമെന്റിനെയും നിയമവ്യവസ്ഥയെയും ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജഡ്ജിയുടെ മുന്നിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കുറ്റം എത്തിപ്പെട്ട് അത് തെളിയിക്കപ്പെട്ടാൽ അതിനുള്ള വിധി പ്രസ്താവിക്കുക മാത്രമേ ഈ ജഡ്ജിക്ക് കഴിയുകയുള്ളൂ. എന്നാൽ ഈ ജഡ്ജി വിധി പറഞ്ഞതിന് ശേഷം തന്നെ ഇരയാക്കപ്പെട്ടവർ ഈ കുറ്റവാളിക്ക് മാപ്പ് കൊടുക്കുവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവപ്രീതി പറഞ്ഞ് അവരെ മനസ്സിലാക്കും. ഒരു മാപ്പ് കൊടുത്താൽ ദൈവത്തിൻ്റെ പ്രീതി, മരിച്ചു ചെന്നാൽ പാരിത്രിക ലോകത്ത് അവർക്ക് കിട്ടുന്ന പുണ്യം, ഇതെല്ലാം അവരെ പറഞ്ഞുകൊണ്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവസാന ഘട്ടം ഒന്നിനും നടക്കുന്നില്ലെന്ന് കഴിഞ്ഞാൽ ഇഹലോകത്തിലും അവർക്ക് ഒരുപാട് ജോലിയുടെ സാധ്യതകളും അതുപോലത്തുള്ള ഗവൺമെൻറ് സഹായങ്ങളും എല്ലാം അവരെ
ഈ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടി പ്രോത്സാഹനം കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ടൊന്നും വഴങ്ങാതെ വരുന്ന സമയത്ത് മാത്രമാണ് ദിയാധനം വാങ്ങിക്കൊണ്ട്, ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അവരെ ശിക്ഷയിൽ നിന്നും, ഈ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുവാൻ കഴിയുമോ എന്ന് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ അവർ ശ്രമിക്കുമ്പോൾ അവരുടെ രക്തബന്ധത്തിന് അല്ലെങ്കിൽ ഇരയുടെ സ്വന്തക്കാർക്കാണ് അതിന് എത്ര കാശ് വാങ്ങണം എന്ന് നിശ്ചയിക്കുവാനുള്ള പൂർണ്ണ അധികാരം. അവർ പറയുകയാണ്, 100,000 രൂപ തന്നാൽ ഞങ്ങൾ പൊരുത്തപ്പെടാം എന്ന് പറഞ്ഞാൽ അത് സംഭവം. 500 കോടി വേണം എന്ന് പറഞ്ഞാലും അത് കൊടുക്കലേ നിർവാഹമുള്ളൂ. ആ എമൗണ്ട് കുറയ്ക്കുവാൻ വേണ്ടി വീണ്ടും ഗവൺമെന്റും ബന്ധപ്പെട്ടവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നിർബന്ധപൂർവ്വം ഇത്രയെ തരികയോ നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് നിർബന്ധിക്കുവാൻ ഈ നിയമത്തിൽ എവിടെയും വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലെ നിയമത്തെ ഒറ്റടിക്ക് ആക്ഷേപിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അതാണ് എനിക്ക് പറയുവാനുള്ളത്. ബോബി ചെമ്മണ്ണൂർ സാർ, സൗദി അറേബ്യയിലുള്ള നിയമത്തെപ്പറ്റി പഠിക്കണം. യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലെ നിയമങ്ങൾ ഇത്തരത്തിൽ അല്ലായിരുന്നു എങ്കിൽ ഞാനടക്കമുള്ള ഒരുപാട് മലയാളികൾ ഇന്ന് ജയിലിൽ പെട്ടുപോകുമായിരുന്നേനെ. നിസാര കാര്യങ്ങളെ കൊണ്ടും വ്യക്തിനിഷ്ഠമല്ലാതെ നിയമവിധി കൊണ്ടും പല കാരണങ്ങളെ കൊണ്ട് ഓരോ മനുഷ്യനെയും പിടിച്ചകത്താക്കുവാനുള്ള ഒരുപാട് കാരണങ്ങൾ സൗദി അറേബ്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിയമം സ്ട്രോങ് ആണ്. അത് പാലിക്കൽ ഓരോ വിദേശിയുടെയും സ്വദേശിയുടെയും കടമയാണ്. അത് ദയവായി എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ നിയമക്കുരുക്കിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടുവാൻ, പണം കൊടുത്ത് രക്ഷപ്പെടുവാനൊന്നും സൗദി അറേബ്യയിൽ ഒരു മാർഗമില്ല എന്ന് മനസ്സിലാക്കുക. ബോബി ചെമ്മണ്ണൂർ സാറിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും മാനസികമായും കഴിയുന്ന സാമ്പത്തികമായും ഞാൻ കൂടെയുണ്ടാകും. അതുപോലെ തെറ്റിദ്ധാരണകൾ പരത്തിവിടാതിരിക്കുക. സൗദി അറേബ്യയിലുള്ള നിയമത്തിൽ ഒരു തെറ്റും ഇത്ര വർഷം കൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലതും നമുക്ക് ഇഷ്ടപ്പെടാത്തത് തോന്നാം. കാരണം ഒരു ഫ്ളാറ്റിൽ ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫ്ളാറ്റിലുള്ള മുഴുവൻ ആളുകളെയും പിടിച്ചു കൊണ്ടുപോകുന്നത് ഇവിടെ കാണുന്നുണ്ട്. പലർക്കും അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ വിദേശികൾ താമസിക്കുന്ന ഫ്ളാറ്റാവുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി എപ്പോഴും എസ്കേപ്പായി പോകുവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കൊലപാതകമോ അതുപോലുള്ള മാരകമായ വല്ല കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും അവർ പിടിക്കുന്നതും അകത്ത് കൊണ്ടിടുന്നതും നമ്മൾ കുറ്റവാളിയല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെട്ടു പോരുന്നതും സർവ്വസാധാരണമായി ഇവിടെ കാണുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുണ്ടാകുമ്പോൾ ആരും പ്രതിയല്ലാത്ത ആരും ഒരിക്കലും ശിക്ഷിക്കപ്പെട്ടതായിട്ട് എവിടെയും അറിവില്ല. പക്ഷേ കുറച്ച് ദിവസം നമ്മൾ അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ളതിൽ പരമാർത്ഥമുണ്ട്. പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള കാര്യവും ഇത് തന്നെയാണ്. ഒറിജിനൽ പ്രതി രക്ഷപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി എല്ലാവരെയും നമ്മൾ കുറ്റക്കാരല്ലെന്ന് അവർക്ക് മനസ്സിലാവുന്നതോടു കൂടെ തന്നെ അവർ വിട്ടയക്കുകയും ചെയ്യുകയാണ് പതിവ്. ഇതൊക്കെയാണ് സൗദി അറേബ്യയിൽ നീണ്ട വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ദയവായി ബോബി ചെമ്മണ്ണൂർ സാർ, സൗദി അറേബ്യയുടെ നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ചത് താങ്കൾ തിരുത്തി പറയും എന്ന പ്രതീക്ഷയോടെ താങ്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും വിജയം കാണുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഗുഡ് ബൈ.